بسم الله الرحمن الرحيم. മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റജബിലെ ആദ്യ വെള്ളിയാഴ്ച രാവിലെ തൊട്ട് നിങ്ങൾ അശ്രദ്ധയിലാവരുത്. നിശ്ചയം ലൈലത്തുൽ ഖറായിബ് എന്ന് മലക്കുകൾ പേര് വിളിക്കുന്ന രാത്രിയാണത്. ആ രാത്രിയിലെ മൂന്നിലൊന്ന് പിന്നിട്ടാൽ ആകാശങ്ങളിലും ഭൂമികളിലുമുള്ള എല്ലാ മലക്കുകളും കഅബയിലും അതിന്റെ ചുറ്റുഭാഗത്തുമായി ഒരുമിച്ചു കൂടും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, യാ മലായികത്തി സലൂനി മാഷയത്തും, മലക്കുകളെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിലും ചോദിക്കുക. അപ്പോൾ മലക്കുകൾ പറയും, റബ്ബന ഹാജത്തുനായിലേക്ക് അന്ത ഗഫിർലി സവാമി റജബ്, അല്ലാഹുവെ റജബിൽ നോമ്പെടുക്കുന്നവർക്ക് നീ പുറത്തു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ അല്ലാഹു തആല പറയും, ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല റജബിൽ നോമ്പെടുക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിന്ന് മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിശ്ചയം സ്വർഗത്തിൽ പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമായ റജബ് എന്ന ഒരു പുഴയുണ്ട്. മൻ സ്വാമ യൗമൻ മിൻ റജബിൻ സഖാഹുല്ലാഹു മിൻ ദാലിക നഹർ, ആരെങ്കിലും റജബിലെ ഒരു ദിവസം നോമ്പെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ നിന്ന് അവനെ കുടിപ്പിക്കുന്നതാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, നിശ്ചയം സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്, റജബിൽ നോമ്പെടുക്കുന്നവരല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല. മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്ത്യനാളിൽ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ഒരാൾ വിളിച്ചു പറയും, യാ സുബ്ബാമി റജബിൻ ഉദ്ഖുലുൽ ജന്നത ഫീ ജിവാരില്ല, റജബിൽ നോമ്പെടുത്തവരെ അല്ലാഹുവിന്റെ സമീപത്തിലായി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ റജബിൽ ധാരാളം നോമ്പുകൾ എടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته. صلى الله على محمد صلى الله